വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ വന്നേക്കുന്നത്, ഒരു ചിരട്ടയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ചിരട്ടയാണ്. നമ്മളിതിനു മുൻപ് ചിരട്ട വെച്ചിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ചെയ്തതെല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. കണ്ടു നോക്കാം കേട്ടോ. ചിരട്ട വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടൊക്കെ നല്ല വൈറലായ നല്ല റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നാരെല്ലാം ഒന്ന് കളഞ്ഞ് ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിരട്ടേനെ ഒന്ന് ഗുമ്മാക്കണം. ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കവറിലിരിക്കുന്ന സാധനമാണ് എടുത്തേക്കുന്നത്. ഇതിനുള്ളിൽ എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം ബീച്ചിലൊന്ന് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നട്ടപ്പാതിരക്കാണ് കേട്ടോ പോയത്. 12:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഞാനിതാ കുറച്ച് കുഞ്ഞി കല്ലുകൾ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബീച്ചെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ കടലിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഒരു കോർണിഷ പോലെ എന്നൊക്കെ വേണേ പറയാം. ആ ഒരു രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ. ശരിക്കും അറബികളൊക്കെ ഈ നട്ടപ്പാതിരക്ക് വന്നിരുന്ന് ചായ കുടിക്കുകയും ഹുക്കവലിയും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനിതാ കുറച്ച് കല്ലുകൾ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. വലുത് ഞാനൊരു 2-3 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ വേറൊരു ക്രാഫ്റ്റിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് തന്നെ എടുത്തതാ കേട്ടോ. അതപ്പോൾ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം. പിന്നുള്ളതെല്ലാം ഞാൻ കുറച്ച് കുഞ്ഞു കല്ലുകൾ നോക്കിയിട്ടാണ് പെറുക്കിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇതുപോലത്തെ കുഞ്ഞു കല്ലുകൾ നോക്കിയെടുക്കുക, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ചെറിയൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇതിലിതാ നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയം പോവും, ഉണങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടവലിലിട്ടിട്ട് ഇതിൻ്റെ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കല്ല് വെച്ചിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും അഴുക്കോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഞാനിവിടെ ഇതാ വലിയൊരു സ്പ്രൈറ്റിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ബോട്ടിൽ മൊത്തത്തോടെ നമുക്ക് വേണ്ട. അപ്പോൾ ആ ഒരു ബേസ് പോർഷൻ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അത്ര ലെവലല്ല. ശരിക്കും ഞാനിതൊക്കെ കട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞാലും ഞാൻ ഈ ഒരു ക്രാഫ്റ്റിൽ ഈ സംഭവം യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ബേസിൻ്റെ മേലേക്ക് നമ്മുടെ ചിരട്ടയൊന്ന് സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഞാനിത് ആ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തിട്ടും സംഭവം ഒട്ടുന്നില്ല. കുറേ ഗ്ലൂവും വേസ്റ്റായി, കുറേ സമയം ഞെക്കി പിടിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ എന്നിട്ടും അതങ്ങ് ഒട്ടുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് നല്ല സോഫ്റ്റാണ്, ചിരട്ട ഹാർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒന്നെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒട്ടിക്കു വരുന്ന നല്ല രീതിയിൽ ഒട്ടിയാനായിരുന്നു. പക്ഷേ അതിനൊന്നും ഞാൻ മെനക്കെട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് അങ്ങ് മാറ്റുകയാണ്. പ്ലാസ്റ്റിക് ഉരുകയും ചെയ്തു ഗ്ലൂഗണ്ടിൻ്റെ ആ ഒരു ചൂട് കാരണം. അപ്പോൾ എന്തായാലും അത് നമുക്കിനി വേണ്ട. അപ്പോൾ നമുക്കിനി എന്തായാലും ചിരട്ടയിൽ പണിയാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ ചിരട്ടയുടെ താഴ്ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കല്ലുകളെല്ലാം എന്താ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ സംഭവം, ഇതിൽ വേറെ ടെക്നിക്കും കാര്യങ്ങളും ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ആ അടുപ്പിച്ചടുപ്പിച്ചത് ഇതേപോലെ ഒട്ടിക്കുന്നുണ്ട്. ആദ്യം ഞാനിങ്ങനെ താഴ്ഭാഗത്ത് ഒരു വട്ടത്തിൽ മാത്രമാണ് ഒട്ടിച്ചത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിളിൽ വെച്ച് നോക്കിയപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ നമ്മൾ പരിപാടികളൊന്നും ചെയ്യണ്ടാന്ന് തോന്നി. അപ്പോൾ ഇനി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചിരട്ടയിൽ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് കല്ലൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കല്ലുകൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വലുതെടുത്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഇതേപോലത്തെ കുഞ്ഞു കല്ലുകൾ എടുക്കുക, കുഞ്ഞതും വലുതും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഒട്ടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു സൈഡ് ഇതാ ഇത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഗ്യാപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചിരട്ടയുടെ അപ്പുറത്തെ സൈഡും ഒക്കെ ഒട്ടിച്ചെടുക്കണം. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലൊക്കെ എടുക്കാം. ബോട്ടിലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഞാനൊരു വെറൈറ്റിക്കാണ് ചിരട്ട എടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചിരട്ടയിൽ കല്ലൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെയിറ്റാണ് കേട്ടോ, കല്ലല്ലേ മൊത്തം. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു കല്ലുണ്ട്, ഈ ഒരു വട്ടത്തിൻ്റെ അറ്റത്തും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചേക്കണ കല്ല് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇനി ഇതാ ഇതേപോലത്തെ ചെറിയ ഒരു 4-5 കുഞ്ഞു കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ബോർഡർ പോലെ കൊടുക്കാനും മാത്രം കല്ല് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഒരുപാട് ഗ്യാപ്പൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു ഗ്യാപ്പൊക്കെ വരുവാണെങ്കിൽ കുഞ്ഞു കല്ല് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവേ. ഇനി ഞാനിതാ ഇതേപോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഞാൻ മുൻപ് ഒരു വട്ടം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ അടിഭാഗത്ത് വെക്കാൻ പോകുന്നത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പരന്ന കല്ലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബേസിലോട്ട് ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചിരട്ട ഇതിൻ്റെ മേലേക്ക് വെക്കാൻ പോകണം. ചെറിയൊരു സ്റ്റാൻഡ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കല്ലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പിസ്താഷലൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ വെറൈറ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു ബേസിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്ന പോർഷനിൽ ഉണ്ടായിരുന്ന ഒരു 2 കല്ലും കൂടെ ഞാൻ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് നല്ലപോലെ കല്ലിലോട്ടൊക്കെ പറ്റിപ്പിടിച്ച് ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ളൂ സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കളറ് നാച്ചുറലായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകണം. ഞാനൊരു ആൻറ്റിക് ലുക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക കേട്ടോ. ശരിക്കും നിങ്ങൾ ഇതിൻ്റെ മേലേക്ക് നല്ല പെബിൾസ് എടുത്തേക്കുന്നെങ്കിൽ ഒരു കോട്ട് ക്ലിയർ വാണിഷ് അടിച്ചാൽ മാത്രം മതി. ആ ഒരു കല്ലിൻ്റെ നാച്ചുറൽ കളർ കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിക്കാൻ പോവാണ്.
അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് കരിങ്കല്ലിൻ്റെ പീസസാണ് കൂടുതലും, അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ ക്ലിയർ വാണിഷ് അടിച്ചാലും ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ല തരത്തിലുള്ള പെബിൾസൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പെയിൻറ് ഒന്നും ചെയ്യേണ്ട, ആ ഒരു ക്ലിയർ വാണിഷ് അടിച്ചു കഴിഞ്ഞാൽ സംഭവം എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇവിടേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രേ വാണിഷ് ഒന്ന് കൊടുക്കുന്നു, സോറി സ്പ്രേ പെയിൻറ് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിരട്ടയ്ക്ക് ഉൾവശത്തും കൂടെ ഒന്ന് സ്പ്രേ പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഇതിനിതാ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കിന് പകരമായിട്ട് ബ്രൗണ് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് കൊടുക്കാം, വൈറ്റൊക്കെ കൊടുത്താലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒന്ന് ഗുമ്മാക്കാൻ പോവാണ്. ഞാൻ ഗുമ്മാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പേൾ മെറ്റാലിക് ഗോൾഡ് എടുക്കുന്നുണ്ട്. പേൾ മെറ്റാലിക് ഗോൾഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ എടുക്കാം, കോപ്പർ എടുക്കാം, റസ് കളർ എടുക്കാം, ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. നോർമൽ ആക്രിലിക് പെയിൻ്റ് ആണെങ്കിലും എടുത്തു കഴിഞ്ഞാലും ഭംഗിയാണ്. അപ്പോൾ അവിടെ ഇവിടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് വിടരുത്, എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് ബ്ലാക്ക് കാണണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴ്വാരത്തെ ആ ഒരു ബേസില്ലേ, അതിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഗോൾഡ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ടച്ച് ചെയ്ത് വിടുവല്ല, കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് കൊടുക്കുക ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ താഴ്ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അതേപോലെ ആ ഒരു ബേസില്ലേ, നെക്കിൻ്റെ ആ ഒരു പോർഷൻ, നെക്കിൻ്റെ ആ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് കാണാൻ ഭംഗിയില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചെടി വെക്കാൻ എന്നുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് സെറ്റാക്കി എടുത്തേക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വെക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിനുള്ളിലേക്ക് ഇതാ ഇതേപോലെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണിട്ട് കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് വല്ലാണ്ട് ഡ്രൈ ആയതായിരുന്നു. അപ്പോൾ ചെറിയൊരു നനവിന് വേണ്ടിയിട്ടൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് ഞാനിത് ഇതേപോലത്തെ ഒരു ചെടി വെക്കുകയാണ്. ഇത് ചെടിയല്ല ശരിക്കും പറഞ്ഞാൽ, ഇതിവിടെ ഡെസേർട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പ്ലാന്റാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും താഴേന്ന് പോയിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. സംഭവം നല്ലതാണ് കാണാനായിട്ട്, ചെറിയൊരു ബൾബ് ബൾബ് പോലെ ബൾജാണ് ആ ഒരയിലയൊക്കെ. പക്ഷേ ഈ ഒരു ചട്ടിക്കകത്ത് ഇത് വെച്ചാൽ അത്ര ഒരു ഭംഗിയില്ല, കാരണം ഇതിന് വല്ലാണ്ട് ഒരു നല്ലൊരു ഗ്രീൻ അല്ല, ഒരു നരച്ച ഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലത്തെ ഒരു ഗ്രീനാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഇതിങ്ങനെ ഈ താഴെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഇതൊന്നും കൊണ്ടുവന്നൊന്ന് ചട്ടിക്കകത്ത് വെച്ച് നോക്കണം, നന്നായിരിക്കും നന്നായിരിക്കും എന്ന് എപ്പോഴും ഇങ്ങനെ ഓർക്കും. പക്ഷേ അങ്ങനെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇതിനുള്ളിൽ ഒന്ന് വെച്ച് നോക്കുന്നത്. പിടിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇതാ ഇതിനെ എൻ്റെ ബാൽക്കണിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഒരു കുഞ്ഞു പൂവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഇതാ ചെടി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ചട്ടിക്കകത്ത് നിറഞ്ഞിരിക്കണമെങ്കിൽ നല്ലത് എനിക്ക് തോന്നുന്നു ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള എന്തെങ്കിലും ചെടി വെക്കുകയായിരിക്കും. മണി പ്ലാന്റ് ഒക്കെ വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പക്ഷേ മണി പ്ലാന്റ് വെക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാക്ടസിൻ്റെ ഒരു ചെറിയൊരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വെട്ടിയിട്ട് ഇതിലേക്ക് ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും ക്യാക്ടസിൻ്റെ കളക്ഷൻസാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാൽക്കണിയിൽ ഭയങ്കരമായിട്ട് പ്രാവിൻ്റെ ശല്യമുണ്ട്. ബാക്കി ഏത് ചെടി വെച്ചാലും പ്രാവ് കടിച്ചുകൊണ്ട് പോകും. നിങ്ങൾക്ക് ഓർമ്മയില്ല ഈ ഒരു വാട്ടർ വെക്കുന്ന ആ ഒരു കൂജ, അത് താഴെ വീണ് പൊട്ടിയപ്പോൾ അതിനുള്ളിൽ ഞാൻ മണി പ്ലാന്റൊക്കെ വെച്ചത്, പിറ്റേ ദിവസം തന്നെ അതിനെ പ്രാവ് കടിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാക്ടസ് ആണ് ഇതിലുള്ളിൽ വെച്ചേക്കുന്നത്. ഇവിടെയും ക്യാക്ടസ് ഉണ്ട്. അപ്പോൾ ബാൽക്കണീനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ സാറ്റർഡേ വരാം. സമയം മറക്കേണ്ട, ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്ന ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേസിലാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ സാറ്റർഡേ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.